ഹായ് ബെസ്റ്റീസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് വൈകേണ്ട റിവ്യൂലേക്ക് അടക്കാം ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ സീമൻ കുറച്ച് ട്രാജഡിയും അവൻ്റെ ഫ്ലാഷ് ബാക്ക് ലവ് സ്റ്റോറിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സീമൻ ആണെങ്കിൽ ഇങ്ങനെ സാഡായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അന്ന് അവൻ ചെല്ലാത്തതിന് അപ്പോൾ ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു സോറി എങ്കിലും വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ തമ്മിൽ പിന്നെയും കമ്പനി ആയേ അവരുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാറുണ്ടെന്ന് പക്ഷേ അവനത് ചെയ്തില്ലല്ലോ അതിൻ്റെ അത് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടായിരുന്നു സിയാവു ഏതൊരു ബിൽഡിങ്ങിൻ്റെ കയറി നിന്നിപ്പം അവൾക്ക് മനസ്സിലായി അവൾ ഇത്രയും നാളും അന്വേഷിച്ച് നടന്നത് അവൾക്കിപ്പം കിട്ടി അപ്പോൾ അവളിങ്ങനെ മനസ്സിൽ പറയുകയാണ് സീമൻ അവസാനം എന്താണ് ഷിയാഞ്ചി നിൻ്റെ അടുത്ത് പറയാൻ ഉദ്ദേശിച്ച് അത് ഞാൻ കണ്ടുപിടിച്ചു എന്ന് എന്നിട്ട് നേരെ താഴെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ സീമനെ മെസ്സേജ് ചെയ്യുകയാണ് എനിക്ക് നിൻ്റെ അടുത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട് ഞാൻ ഈ ഒരു കോഫി ഷോപ്പിലുണ്ടാവും നീ അങ്ങോട്ടേക്ക് വന്നെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയാണ് ഷാൻസ ഈ സമയം വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ എന്താണ് അവളുടെ വീടിൻ്റെ നിന്ന് സൗണ്ട് കേൾക്കുന്നു അവളിങ്ങനെ പതുക്കെ ചെവിയെറുക്കാണ് എന്താണ് സംഭവം എന്ന് അപ്പം മനസ്സിലായി കള്ളൻ വീടിൻ്റെ അകത്ത് വരെ എത്തിയെന്ന് ഇന്ന് ഞാൻ അവനെ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അവനെ തല്ലാൻ വേണ്ടിയിട്ട് ഡോറൊക്കെ പൊളിച്ച് അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ആ ആ നമ്മളുടെ സൗണ്ട് ഉണ്ടാക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ആരാണ് അവിടെ ഉണ്ടായിരുന്നത് ഷാൻസാടെ അമ്മ ഇവർ ദൈവം എൻ്റെ മോക്ക് ഇത് എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ ഇങ്ങനെ വണ്ടടിച്ചിരിക്കുകയാണ് ഷാൻസൈ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഷാൻസാടെ അമ്മ എന്നിട്ട് ഓടി ഹഗ് ചെയ്യുകയാണ് അമ്മേനെ കുറെ മിസ്സ് ചെയ്തു എന്താണ് പറയാതെ അച്ഛൻ എവിടെ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് ശരിക്കും ഇന്നലെ നൈറ്റ് മുഴുവൻ ഷാൻസാനെ വിളിച്ചായിരുന്നു പക്ഷേ ഷാൻസായി സീയുടെ വീട്ടിലാറുന്നതുകൊണ്ടാണ് ഷാൻസായി ഫോൺ എടുക്കാൻ പറ്റാത്തത് അതേപോലെ തന്നെ ഷാൻസായുടെ അച്ഛനാണെങ്കിൽ ഫിഷിങ്ങിനും സ്കഡ് പിടിക്കാനൊക്കെ പോയിക്കോണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല പിന്നെ ഇവർ ഷാൻസാനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് വന്നാണ് ജസ്റ്റ് ഇന്നൊരു ദിവസത്തേക്കാണ് വന്നത് നെക്സ്റ്റ് ഡേ അവർ അവിടുന്ന് പോവുകയും ചെയ്യും ഇന്നലെ നൈറ്റ് എന്താ പറ്റിയത് എത്ര പ്രാവശ്യം വിളിച്ചു ഞാനൊന്ന് വരുന്നുണ്ടെന്ന് പറയാൻ ഫോൺ ഫോണെടുക്കാത്തത് ഷാൻസായി ഞാൻ ടെൻഷൻ ഒഴിച്ചു പോയെന്ന് എന്ന് പറയുകയാണ് ശരിക്കും ഞാനൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല സീയുടെ വീട്ടിലാണെന്ന് എന്ന് പറയുവാണ് സീയുടെ വീട്ടിലാവുമ്പോൾ നിങ്ങൾ പിന്നെയും വഴക്കൊക്കെമാരെ സെറ്റായോന്ന് ചോദിക്കുകയാണ് അത് എനിക്ക് ഇവിടെ ആണെങ്കിൽ അമ്മയെ മിണ്ടാതിരിക്കും ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അങ്ങനെ പറഞ്ഞിട്ട് ഷാൻസായി ആ ടോപ്പിക്കാറുണ്ട് മാറ്റുവാണ് സിയാവു ഇങ്ങനെ എവിടെ ഇരിക്കുകയാണ് അന്നേരം ആ സമയം അവളിങ്ങനെ സീമനെ മെസ്സേജ് അയക്കുന്നു സിമനെ വിളിച്ചു നോക്കുന്നു നോ റിപ്ലൈ അന്നേരാണ് ടി വിയിൽ ന്യൂസ് കാണുന്നത് നാളെ മുതൽ ഭയങ്കര കോൾ വേവ് ഒക്കെ വരുവാണ് അതേപോലെ തന്നെ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് അന്നേരം അവളിങ്ങനെ ഓർക്കുന്ന നാളെ മൺസൂൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബിൽഡിംഗ് കണ്ടുപിടിച്ചതും ഇത്രയും ദിവസം കഷ്ടപ്പെട്ടതും എല്ലാം വെറുതെ ആവും അപ്പോൾ കാണിക്കുവാണെങ്കിൽ സീമനെ ഇന്ന് തന്നെ കാണിക്കണം അങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഷാൻസാനെ വിളിക്കുകയാണ് ഷാൻസൈ നീ സീമനെ കണ്ടുവന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പിന്നെയും പിന്നെയും സീമൻ 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 അത് മാത്രം നിനക്ക് പറയാനുള്ളൂ വേറൊന്നും സംസാരിക്കാനില്ലേ ശരിക്കും നിൻ്റെ എന്താ അങ്ങനെ ചോദിക്കുകയാണ് ഷാൻസ ഒരു പ്രാവശ്യം കൂടി നീ എന്നെ ഹെൽപ്പ് ചെയ്യുക നീ ഡൊമിക്സിയിലെടുത്ത് ചോദിക്കുക അവൻ സീമനെ കണ്ടുവെന്ന് അവൻ്റെ അടുത്ത് അവൻ എവിടെയാണ് ചോദിക്കാൻ പറയുകയാണ് ഓക്കെ ഞാൻ ഒരു പ്രാവശ്യത്തേക്ക് നിനക്ക് വേണ്ടിയിട്ട് മാത്രം നിനെ ഹെൽപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് അവൾ ഓക്കെ പറയുവാണ് നെക്സ്റ്റ് സീനിൽ നമ്മുടെ സീമൻ ഒഴുക ബാക്കി എഫ് ത്രീയും അതേപോലെ നമ്മുടെ സിയാവും ഷാൻസായും ഒരു റെസ്റ്റോറൻറ്റിൽ സീമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് കുറേ നേരമായി അവർ വെയിറ്റ് ചെയ്യുന്നത് കണ്ടാൽ മനസ്സിലാവും അപ്പോഴത്തേക്കും ഷാൻസായി ചോദിക്കുകയാണ് ശരിക്കും നിനക്ക് എന്താണ് അവൻ്റെ അടുത്ത് പറയാനുള്ളത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചോദിക്കുകയാണ് അതേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് ഇന്ന് തന്നെ പറയണം കൂടുതൽ ദിവസത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല അങ്ങനെ പറയുകയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കണ്ടുപിടിച്ചതും ഞാൻ കഷ്ടപ്പെട്ടതും മുഴുവൻ വെറുതെ ആയിപ്പോന്ന് പറയുകയാണ് അത്ര ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ അങ്ങനെ ചോദിക്കുകയാണ് അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അതെന്താ നാളെ പറയാൻ പറ്റില്ലാത്തത് കാരണം ഒരു കാര്യം പറയാനല്ല ഇത്ര ടെൻഷൻ എന്തിനാലും ചോദിക്കുകയാണ് ശരിക്കും നാളെ മുതൽ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുകയാണ് മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്കത് കാണിച്ചു കൊടുക്കണം അങ്ങനെ പറയുവാണ് അത് കഴിഞ്ഞിട്ട് അവൾ ഓർക്കുന്നത് കാരണം ഇവൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നോ നിങ്ങളൊരു കാര്യം ചെയ്തോ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കുറേ നേരം ആയില്ലേ നിങ്ങൾ വീട്ടിൽ പൊക്കോളാം പറയാണ് മീസ് കേട്ട് പാതി കേൾക്കാത്ത പാതി പെട്ടെന്ന് ചാട് എഴുന്നേക്കുകയാണ് വെച്ചാൽ ഇങ്ങനെ നിൽക്കുവാണ് എന്നാൽ പോകാന്നുള്ള രീതിയിൽ അപ്പോഴത്തേക്കും പെട്ടെന്ന് ലീ ഇങ്ങനെ നോക്കുകയാണ് സി അതിലും ഹൊറായിട്ട് നോക്കുകയാണ് ഷാൻസ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴത്തേക്കും അല്ല ഞാൻ ഉദ്ദേശിച്ചത് നമുക്കിങ്ങനെ നിൽക്കാം ഇരിക്കാം അവിടെ പോയി ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എഴുന്നേറ്റതാണ് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സീമൻ അപ്പം തന്നെ അവിടെ ഇരിക്കുവാണ് എന്താ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമായാലും വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ അന്നേരം ഷാൻസെ പറയാണ് സി ഔ നീ പേടിക്കേണ്ട സീമൻ വരുന്നവരെ ഞങ്ങൾ നിനക്ക് വേണ്ടിയിട്ട് ഇവിടെ കമ്പനി തരും അത്ര നേരം ഞങ്ങളിവിടെ ഇരിക്കാമെന്ന് പറയാണ് അപ്പോഴത്തേക്ക് സീ ഇങ്ങനെ ഷാൻസാനും നോക്കിയിട്ട് പറയുകയാണ് സ്റ്റുപ്പിഡ് ഗേൾ ഇവളുടെ ലൈഫിൽ ഓൾറെഡി കുറേ പ്രോബ്ലം ഉണ്ട് എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് ചോർത്താൽ ഇവൾക്ക് കുറേ ടെൻഷൻ എന്ന് പറയാണ് സമയം എട്ട് മണി കഴിഞ്ഞാൽ ഒമ്പത് മണിയായി പത്ത് മണിയായി പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണി വരെയായി സീമനെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ഇല്ല നമ്മുടെ എഫ് തിരി ആണെങ്കിൽ അവിടെ ഇരുന്ന് നല്ല ഗെയിംകളിയാണ് അവരവരുടേതായ കാര്യത്തിൽ കാരണം കുറേ നേരമായല്ല ഉറക്കം വന്നിട്ടായില്ല പക്ഷേ ഉറങ്ങാൻ പറ്റില്ല വീട്ടിലേക്ക് പോകാനേ പറ്റില്ല അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഷാൻസൈൻ സിയാവും സെയിം അവസ്ഥ തന്നെയാണ് സ്റ്റാച്ചുപോലെ ഇങ്ങനെ എന്തോ ആലോചിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാൻസൈൻ നോക്കുമ്പോഴത്തേക്കും സിയാവും ടെൻഷൻ അടിച്ചിരിക്കുകയാണല്ലോ സി സീമൻ അന്വേഷിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയുകയാണ് അവനെ വിളിച്ച് ചോദിക്കുക എവിടെയാണെന്ന് അന്നേരത്തേക്കിന് സിയാണെങ്കിൽ പെട്ടെന്ന് ലീ വിളിച്ച് ചോദിക്ക് അന്നേരത്തേക്കിന് ലീ ആണെങ്കിൽ മീസോ നീ ചെന്ന് ചോദിക്ക് അവൻ ബാറിലുണ്ടോ എന്ന് അങ്ങനെ പറയുകയാണ് ഞാൻ ഓൾറെഡി ബാറിൽ വിളിച്ച് ചോദിച്ചു അവൻ അവിടെ ഒന്നും ചെന്നിട്ടില്ല അവൻ്റെ വീട്ടിലും വിളിച്ച് ചോദിച്ചു അവിടെ അവനില്ലെന്ന് പറയുകയാണ് ഇവർ കണ്ടിന്യൂ ചെയ്യുകയാണ് ഗെയിം കളിക്കാൻ ഷാൻസായിക്കൊണ്ടോ ദേഷ്യം വന്നു ഷാൻസായി പെട്ടെന്ന് സീഡൊക്കെ അതിൽ നിന്ന് ഫോൺ പറിച്ചിട്ട് നീ എന്നെ സീഡെടുത്ത് കൊണ്ടുപോകുക അല്ലെങ്കിൽ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവനെ തപ്പി തപ്പിപ്പിടിക്കാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് സീ ആണെങ്കിൽ ഓക്കെ ഓക്കെ ഞാൻ ഇപ്പോൾ തന്നെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ വാങ്ങിച്ചിട്ട് അവനെ വിളിച്ച് നോക്കുകയാണ് പക്ഷെ ഫോൺ എടുക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കാണ് സീമൻ നിന്നെക്കുറിച്ച് ഒരു വിവരമില്ലല്ലോ നീ എവിടെയാ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ ഞങ്ങൾ നിനക്ക് വേണ്ടിയിട്ട് എന്തോ നേരമായി വെയിറ്റ് ചെയ്യുന്നു നീ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും നീ തിരിച്ചു വന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും ഞങ്ങൾ നിൻ്റെ ഫ്രണ്ട്സായിട്ടുണ്ടാവില്ല അങ്ങനെ പറയുവാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ഷാൻസൺ ഞങ്ങൾ കൊന്നിട്ടുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് സി അവിടെ കിടന്ന് കരയുന്ന പോലെയൊക്കെ അഭിനയിച്ച് അവന് മെസ്സേജ് അയയ്ക്കുവാണ് ഷാൻസൈ പെട്ടെന്ന് ഇവിടെ എന്തേ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അത് എൻ്റെ ഫോം വെച്ചിട്ട് ഇത്രയും മതിയായാലേ ഹാപ്പി എന്ന് ചോദിക്കുകയാണ് സീമന് കുറേ സ്ട്രെസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളു സീമന് ടീ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൻ ഈ സമയം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീമൻ അവൻ്റെ അടുത്തേക്ക് പോയിക്കുകയാണ് എന്നുവെച്ചാൽ അവർ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സീമൻ്റെ അടുത്ത് പറയുകയാണ് നിന്നെ ഞാൻ ഹൈസ്കൂളിൽ ആണെന്നപ്പോഴാണ് കണ്ടത് നീ ഇപ്പോൾ കുറേ വലുതായിട്ടുണ്ടെന്ന് പറയുവാണ് നിന്റെ ലൈഫൊക്കെ എങ്ങനെയാണ് നീ ഹാപ്പി അല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് സീമൻ ആണെങ്കിൽ ആ അതേന്നൊക്കെ പറയും പക്ഷേ മാസ്റ്ററിനെ കണ്ടപ്പോൾ മനസ്സിലായി സീമൻ എന്തോ കുഴപ്പമുണ്ടെന്ന് എന്നിട്ട് അവൻ്റെ അടുത്ത് പറയുകയാണ് ലൈഫിൽ എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും നീ ഇപ്പോൾ വലുതായി കഴിഞ്ഞിട്ടുണ്ട് നിന്റെ ലൈഫ് എപ്പോഴും ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നീ വലുതായിട്ടില്ലെന്നാണ് കാരണം വലുതായിട്ടുണ്ടെങ്കിലാണ് നമ്മൾ പ്രോബ്ലം ഒക്കെ ഫേസ് ചെയ്യുന്നതും പുതിയ പുതിയ തരണങ്ങളൊക്കെ പുതിയ പുതിയ നീ വലുതാകുമ്പോഴാണ് നിന്റെ ലൈഫിൽ കുറേ പ്രോബ്ലെംസ് ഒക്കെ നിനക്ക് ഫേസ് ചെയ്യാനുണ്ടെന്നും കുറേ ഓവർകം ചെയ്യാനുണ്ടെന്നും ഒക്കെ നിനക്ക് മനസ്സിലാവുള്ളൂ അത് വിചാരിച്ച് നീ ഹാപ്പി ആയിട്ടിരിക്കണം അല്ലാണ്ട് ഇങ്ങനെ സാഡ് ആവരുത് എന്ത് വന്നാലും ഫേസ് ചെയ്യണം അല്ലാണ്ട് വറി ചെയ്തിരിക്കരുതെന്ന് പറയുവാണെണ് അപ്പോഴത്തേക്ക് സീമനെ മനസ്സിലായി കറക്റ്റാണ് പറയുന്നതെന്നും അത് കഴിഞ്ഞിട്ട് സീമൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയം അത്രയും നേരം ഫോണൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ സമയമാണ് സീമൻ എല്ലാവരുടെയും മെസ്സേജ് കാണുന്നത് മീസോ ചോദിക്കുകയാണ് നീ എവിടെ പോയി കിടക്കുക ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറയുവാണ് ഡി ആണെങ്കിൽ സീമൻ ഞാൻ നിങ്ങൾ ഭയങ്കര ടയേർഡ് ആടാ ഒന്നും വന്ന് കണ്ടിട്ട് പോടാ എന്തോ ഒരു നേരമായി ഒരു പക്ഷേ നീ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കും എനിക്കാണെങ്കിൽ നന്നായിട്ട് ഓർക്കാൻ വന്നിട്ടായില്ല ഞാൻ എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് കൊണ്ടുവന്നില്ല അത് ഓർക്കുമ്പോഴത്തേക്കും എനിക്ക് വിഷമാവാണ് അങ്ങനെ പറയുവാണ് സി ആണെങ്കിൽ ഇച്ചിരി മുന്നേ പറഞ്ഞില്ലേ ആ ഡയലോഗും അന്നേരമാണ് അവൻ സിയാവിൻ്റെ മെസ്സേജ് ഒക്കെ കാണുന്നത് അതുകഴിഞ്ഞിട്ട് ഈ സമയം നമ്മുടെ കഫറ്റേരിയൽ മീൻസ് അവരെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണല്ലോ എല്ലാവരും ഭയങ്കര ടയേർഡാണ് സി ആണെങ്കിൽ ഷാൻസായുടെ തോളിൽ ഇങ്ങനെ കിടക്കുവാണ് അപ്പോഴത്തേക്കും ഷാൻസ ഇങ്ങനെ ചോദിക്കുകയാണ് സി നമ്മുടെ ഹൈ ഡിഫറൻസ് വെച്ചിട്ട് നിനക്കിത് ഇത് ഭയങ്കര അൺകംഫർട്ടബിളല്ലേ എൻ്റെ അത് കഴുത്ത് വേദനയ്ക്കുന്നതിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എന്ന് ചോദിക്കുകയാണ് അതേ നീ പറഞ്ഞാൽ ശരിയാ എനിക്ക് ഭയങ്കര ആണ് പക്ഷേ എനിക്ക് ഇങ്ങനെ കിടക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കിടക്കുവാണ് അപ്പം ഷൻസായി ചിരിക്കുവാണ് അതുകഴിഞ്ഞിട്ട് കുറേ സമയം അങ്ങനെ പോവുകയാണ് എല്ലാവരും ഉറക്കം വന്നിട്ട് ടയർഡായിട്ടിരിക്കുവാണ് മീസോ ആണ് ഈ ഗെയിം കളിച്ച് ഗെയിം കളിച്ച് മടുത്തു അതുകഴിഞ്ഞിട്ട് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട് സീമൻ വരാൻ പറ്റില്ല അങ്ങനെയൊക്കെ മനസ്സിലായപ്പോഴത്തേക്ക് ഷാൻസായി സിയാവുവിൻ്റെ അടുത്ത് പറയുകയാണ് സിയാവു കുറേ നേരമായെ എല്ലാവരുടെ അവസ്ഥ നോക്കുക നമുക്കൊരു കാര്യം ചെയ്യാം നാളെ അന്വേഷിക്കാം ഇപ്പോൾ ഓൾറെഡി ഇത്രയും സമയമായി ഇനി കുറച്ച് സമയം കൂടിയാലേ ഉള്ളൂ അതുവരെ വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും ഇപ്പോൾ വീട്ടിൽ പോയിട്ട് നാളെ വന്ന് അന്വേഷിക്കുന്നതല്ലേ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് സിയാവുവിന് മനസ്സിലായി ശരിയാണ് പറയുന്നത് എല്ലാവരെയും എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും പോകാൻ വേണ്ടിയിട്ട് എഴുന്നേക്കുവാണ് എഴുന്നേക്കുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് സീമൻ വരുവാണ് സീമൻ വന്നിട്ടേക്കും സിയാവുവാണെങ്കിൽ ഇതേ സീമൻ എന്ന് പറയുകയാണ് സീ നേരെ ഓടി ചെന്നിട്ട് നീ ഇത്രയും നേരെ എവിടെയായിരുന്നു അങ്ങനെ ചോദിച്ചിട്ട് അവനെ ഇങ്ങനെ കഴുത്തിലൊക്കെ പിടിച്ച് ഉപത്തിൽ വയ്ക്കാൻ നോക്കുകയാണ് അപ്പോഴത്തേക്കും ഷാൻസായി ചെന്ന് സീനെ പിടിച്ച് മാറ്റുവാണെ നീ ഒന്നും പറയില്ലേ സിയാവോൻ എന്തോ പറയാനുണ്ട് അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുകയാണ് അതെൻ്റെ സിയാവും നേരെ ചെന്നിട്ട് സീമൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ ഇന്നലെ നിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നിന്നെ ഒരിക്കലും ശല്യം ചെയ്യില്ല പക്ഷേ ഒരു പ്രാവശ്യം കൂടി ഞാൻ നിന്റെ ശല്യം ചെയ്യും ഞാൻ പറയുന്ന നീ കേൾക്കണം എൻ്റെ കൂടെ വരാൻ പറയുകയാണ് എന്നിട്ട് സീമനെ വിളിച്ചാണ് എങ്ങാണ്ടേക്ക് പോവുകയാണ് അവർ ഏതോ ഒരു ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത് അവിടെ കുറേ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് പക്ഷേ ലിഫ്റ്റ് വർക്കാവുന്നില്ല അതുകൊണ്ട് അവർക്ക് സ്റ്റെപ്പ് കയറിയേ പറ്റുള്ളൂ എന്നിട്ട് പേരും കൂടി സ്റ്റെപ്പ് കയറി പോവാണ് കുറേ കുറേ ചെന്നപ്പോഴത്തേക്കും സിയാവു ടയേഡായി അപ്പോൾ സിമൻ പറഞ്ഞു ഈ ടയേർഡായി നമുക്ക് തിരിച്ച് പോകുന്ന പറയാണ് ഇല്ല പറ്റില്ല ഇന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പേരും കൂടി കയറുവാണ് കയറി കയറുമ്പോഴത്തേക്കും കുറെ കൂടി കഴിയുമ്പോഴത്തേക്കും സിയാവിനൊട്ടും പറ്റില്ലാണ്ടായി അപ്പോഴത്തേക്ക് സീമനെ മനസ്സിലായി എന്തോ വലിയൊരു കാര്യമുണ്ട് അങ്ങനെ മനസ്സിലായപ്പോഴത്തേക്കും പെട്ടെന്ന് സിയാവിൻ്റെ കൈ പിടിച്ച് സീമൻ മുകളിലോട്ട് കയറ്റുവാണ് അത് എൻ്റെ പേരും കൂടി മേളിച്ചെല്ലാം ആണ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും സീമൻ ചോദിക്കുകയാണ് എന്താ പറ്റിയത് എന്തിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് തോന്നിയെന്ന് അപ്പോൾ സിയാവ് പറയും എന്താണ് സിയാൻ അടുത്ത് പറയാൻ ഉദ്ദേശിച്ചെന്നും അവളുടെ മനസ്സിൽ എന്താണെന്നു ഞാൻ കണ്ടുപിടിച്ചു അങ്ങോട്ടേക്ക് നോക്കാൻ പറയുവാണ് അപ്പോൾ സീമൻ അങ്ങോട്ടേക്ക് നോക്കുകയാണ് അപ്പോൾ അവിടെ എഴുതു വെച്ചേക്കുന്നു സീമൻ ബിൽഡിംഗ് ബിൽ അവിടുന്ന് അന്നേരത്തേക്കിനും ഇതെല്ലാം എന്തൊരു സ്പെഷ്യാലിറ്റിയെന്ന് ചോദിക്കുകയാണ് നീ സൂക്ഷിച്ച് നോക്കാൻ പറയുകയാണ് ഈ സമയം സൺലൈറ്റ് വന്നിട്ട് ആ ബിൽഡിംഗ് എന്ന് പറഞ്ഞ സാധനം വാനിഷായി പോവാണ് അത് കഴിഞ്ഞിട്ട് സീമെന്റ് ബിൽ അവിടെ നിന്ന് കാണിക്കുകയാണ് ഇതാണ് നിൻ്റെ അടുത്ത് അവൾ പറയാൻ ഉദ്ദേശിച്ചത് നീ അവൾക്കകത്തൊരു സ്പെഷ്യലാണ് ശരിക്കും ഇത് ഈ സമയത്തും ഈ സ്പെസിഫിക് ടൈമിൽ ഈ സീസണിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ നാളെ മൺസൂൺ ആവാൻ പോവാണ് അന്നേരത്തേക്കിനും ഈ ക്ലൗഡ്സൊക്കെ വന്നിട്ട് ഇതൊന്നും കാണാൻ പറ്റില്ലാതായി പോകും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതാകെ മൂന്ന് മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അവൾ ഈ സമയം ഈ സ്ഥലത്ത് വന്നതെന്ന് കറക്റ്റായിട്ട് നിണ്ടെടുത്ത് അത്ര നേരത്തെ ചെല്ലാൻ പറഞ്ഞതെന്ന് പറയുവാണ് അപ്പോൾ അതേക്കും സീമൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് സില്ലി ഗേൾ ഇവൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്ര ബുദ്ധിമുട്ട് ഇവിടെ വന്നതെന്ന് പക്ഷെ അവന് ഭയങ്കര സന്തോഷമായി സങ്കടമായി അവൻ ശരിക്കും അത് കോമഡി ആക്കാൻ നോക്കുന്നതാണ് പക്ഷെ ശരിക്കും കാര്യം എന്താണെന്ന് പിന്നെ മനസ്സിലായത് പക്ഷെ അതൊക്കെ മനസ്സിലടക്കി പിടിച്ചോണ്ട് നിൽക്കുവാണ് സി യും ഷാൻസായും ഒരു കഫറ്റേരിയയിലിരുന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നേരം നമ്മൾ സീമന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ഇപ്പോൾ അതാ സിയാവും വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു കുറേ നേരമായി ഷൻസായി ഡിന്നർ കഴിഞ്ഞു ഇപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് പോയി ഇനിയെങ്കിലും നമ്മൾ എന്തോ ഒരു നേരം വെയിറ്റ് ചെയ്യണം പറയാൻ പറയുവാണ് നീ വേണമെങ്കിൽ പൊക്കോ പക്ഷേ സിയാവിൻ്റെ കയ്യിൽ നിന്ന് ഫോണൊന്നും വന്നില്ല മെസ്സേജ് ഒന്നും വരാണ്ട് ഞാനിവിടുന്ന് പോകില്ലെന്ന് പറയുവാണ് നീ എപ്പോഴും ഇങ്ങനെ തന്നെയാ നിനക്ക് നിൻ്റെ കാര്യത്തിനെ കുറിച്ച് വേവലാതി ഒന്നുമില്ലേ മറ്റുള്ളവരെ കുറിച്ച് എന്തിനൊരു ടെൻഷൻ അടിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ഷൻസായി ഞാനെന്താ ചെയ്യേണ്ടേ വേറെയും ചോദിക്കുകയാണ് അപ്പോൾ സി പെട്ടെന്ന് പോക്കറ്റിൻ്റെ അകത്താണെങ്കിൽ ടിക്കറ്റ് എടുത്ത് കാണിച്ചിട്ട് പറയുകയാണ് ഇത് നമ്മൾക്ക് കണ്ടൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് നമുക്ക് ലണ്ടനിലേക്ക് പോവാം എൻ്റെ കൂടെ ലണ്ടനിലോട്ട് വരാൻ പറയുകയാണ് അപ്പോഴത്തേക്ക് ഷാൻസെ അങ്ങ് തുടങ്ങിയില്ല അങ്ങോട്ട് എനിക്ക് എനിക്കവിടുത്തെ ഫുഡ് ഇഷ്ടമല്ല എനിക്ക് അവിടെ ലാംഗ്വേജ് അറിയില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാൻസൈ ഷാൻസൈ ഷാൻസായി നിൻ്റെ കൂടെ ഞാനില്ലേ പിന്നെ നീ എന്തിനെങ്കിലും ടെൻഷൻ അടങ്ങുന്നതെന്ന് ചോദിക്കുകയാണ് പിന്നെ ഒന്നും മിണ്ടുന്നില്ല ഒരു കാര്യം ചെയ്യാം നാളെ രാവിലെ വരെ ഞാൻ നിനക്ക് സമയം തരും അതിനുള്ളിൽ പറയണം എൻ്റെ അമ്മ ഭയങ്കര സീരിയസ് ആണ് എനിക്കറിയാം പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫീലിങ്സും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നും അവരുടെ അടുത്ത് എനിക്ക് പറയണം അത് ഇമ്പോർട്ടൻറ്റ് കാര്യം നാളെ മോർണിംഗ് കോഫി ഷോപ്പിൽ കാണുമെന്ന് പറയുകയാണ് എന്നാൽ ശരി ബൈ ഞാനിനി വീട്ടിൽ ചെന്ന് ഉറങ്ങാൻ പോകുന്നു പറഞ്ഞിട്ട് സി അവിടെ നിന്ന് അപ്പോൾ തന്നെ എഴുന്നേറ്റ് പോകണം ഷാൻസായി ഉണ്ടല്ലോ ദൈവം ഇത്രയും നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുമായിരുന്നു ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും വല്ല ടെൻഷനാണല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് സിയുടെ അമ്മ എല്ലാ കാര്യവും പറഞ്ഞു അവർ അസിസ്റ്റൻറ്റ് വന്ന് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു സിയും ഷാൻസായി ഇപ്പോൾ ഒരുമിച്ചാണ് അവർ ഡേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ മിസ് വാങ് ബോഡി ഗാർഡ്സിന് പൈസ കൊടുത്ത് അവർ ഒതുക്കിയില്ലേ ആ കാര്യം വരെ സിയുടെ അമ്മ പറഞ്ഞു ഷാൻസൈ കഫറ്റീരിയൽ ഇങ്ങനെ അവളുടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നേരത്തേക്കിനും ആരോ വരുവാണ് നോക്കുമ്പോൾ ആരാണ് നമ്മൾ സിയാവുക അവളാണെങ്കിൽ ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ പെട്ടെന്ന് വണ്ടർ അടിച്ചിങ്ങനെ നിൽക്കുവാണ് പക്ഷെ അവൾ നേരെ വന്നിട്ട് ഷാൻസൈ എങ്ങനെയുണ്ട് സുഖമൊക്കെ ഇന്നലെ രാത്രി നിങ്ങളെ ടെൻഷൻ അടുപ്പിച്ചതിനും കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചതിനൊക്കെ സോറി അങ്ങനെ വന്നിട്ട് നേരെ അകത്തേക്ക് പോകണം ഇവളാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് എന്താ പറ്റിയത് കാരണം ഒന്നും പറയുന്നില്ല കേട്ടോ ഇവള് ചോദിക്കാനൊന്നും നിൽക്കുന്നില്ല ഇവള് ഭയങ്കര സ്ട്രെയിൻസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നല്ലോ അങ്ങനെയൊക്കെ ഷാൻസൈ ഞാൻ എൻ്റെ മനസ്സിൽ എന്ത് വിചാരിച്ചോ ഞാനത് സക്സസ് ആക്കി ഞാൻ എന്തൊക്കെ വിചാരിച്ചോ അതൊക്കെ നടത്തി അതുകൊണ്ട് ഞാനിപ്പോൾ ഹാപ്പിയാണ് ഞാൻ ലൈഫ് എൻജോയ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ച് ജോലിയിലേക്ക് കയറുകയാണ് അന്നേരം ഷൻസൈ ഇങ്ങനെ അവളെക്കുറിച്ച് ഓർത്ത് ഭയങ്കര സങ്കടമാണ് പക്ഷേ ഇവിടെ സ്ട്രെയിൻസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ ആവാണ് അത് കഴിഞ്ഞിട്ടാണ് ഇവിളിങ്ങനെ ആലോചിക്കുന്നത് എല്ലാവരും അവർക്ക് വേണ്ട കാര്യങ്ങൾ ലൈഫിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ചെയ്തു കഴിഞ്ഞിട്ട് അവരത് ഹാപ്പിയാവും ചെയ്യുവാണ് കാരണം ഇവൾ ഇവളെത്രമാത്രം സി അവിടെ എടുത്ത് നിൽക്കുക ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും അവൾ അത് ചെയ്തു പക്ഷേ ഇപ്പം അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അതുപോലെ തന്നെ സീനടുത്ത് കുറേ പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് ഞാനത് മൈൻഡ് പോലും ചെയ്യുന്നില്ല സി പറയുന്നത് ശരിയാ കാരണം സി നമുക്ക് വേണ്ടിയിട്ടല്ലേ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ശരി സി എപ്പോഴും പറയാറുള്ളത് ശരിയാ ഞാനാണ് ചുമ്മാ തെറ്റാന്ന് പറഞ്ഞ എപ്പോഴും എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കി വരുന്നത് ഈ പ്രാവശ്യം ഞാൻ സി പറയുന്നത് കേൾക്കാൻ പോവാണ് ഞാൻ സിയുടെ കൂടെ ലണ്ടനിലേക്ക് പോകുന്നത് വേണ്ടി ഫിക്സ് ചെയ്യുകയാണ് ഷാൻസായി അതുകഴിഞ്ഞിട്ട് ഷാൻ ചെയ്യാ സീറ്റ് എടുത്ത് പറയും അതുകഴിഞ്ഞിട്ട് രണ്ട് പേരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിംഗ് മാളിലേക്ക് പോവാണ് രണ്ട് പേരും നല്ല ജോലിയായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കുവാണ് സിയുടെ ഫേസിലെ എക്സ്പ്രഷൻ കാണുമ്പോഴും ഹാപ്പിനെസ് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും ഷാൻസൈ ഓൾറെഡി സീഡ് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നത് അതുകഴിഞ്ഞിട്ട് രണ്ടും ഇങ്ങനെ പോകുന്ന സമയത്ത് ഷാൻസൈ പെട്ടെന്ന് എന്തോ കണ്ടിട്ട് ഇങ്ങനെ സ്ട്രൈക്ക് ആട്ടോടെ നിൽക്കുകയാണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നിച്ച് അറിയും പിള്ളേർ മിഠായി ഒക്കെ കാണുമ്പോൾ നിൽക്കില്ലേ അതേപോലെ ഷാൻസ ഇങ്ങനെ നോക്കിയിട്ട് അവിടെ നിൽക്കുവാണ് നിന്ന് കഴിയുമ്പോഴത്തേക്ക് സീ പെട്ടെന്ന് ഇവിടെ വരുന്നില്ല നോക്കുമ്പോഴത്തേക്ക് ഷാൻസ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവരത് കപ്പൽ ബ്രേസ്ലെറ്റ് ആണ് അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേം ബോയ്ക്കും ഒരോണം ഗേളിനും ആയിരിക്കുമല്ലോ ഗേണ്ട ബ്രേസ്ലെറ്റിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ബോയ്ഡ് അടുത്തേക്ക് അവിടുത്തെ ലൈറ്റും ഓൺ ആവുകയാണ് കാരണം ആ സമയത്ത് മനസ്സിലാകാൻ പറ്റും നമ്മളുടെ പാട്ടാൻ നമ്മളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ നമ്മളെ മിസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ സീ എന്ന് നോക്കാണ്ട് ചിരിക്കുവാണ് സീക്ക് അതൊക്കെ ചെറുത് കോമഡി പോലെയല്ലേ സീക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുകയുള്ളൂ പക്ഷേ ഷാൻസൈന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആണ് അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ സീനെ ചോദിക്കുകയാണ് എന്ന് അപ്പോൾ ഷാൻസൈ ആ ഇഷ്ടമായി എന്ന് ഇങ്ങനെ കാണിക്കുകയാണ് അതുവരെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ ബാക്കി നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം